ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് നമുക്കറിയാം ഒരു ഫേമിലെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ പ്രോഫിറ്റിനെ മെയിൻലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ അതായത് സെലിംഗ് പ്രൈസ് ഉണ്ട് സെൽസ് ഉണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട് സെൽസ് മിക്സ് ഉണ്ട് വേരിയബിൾ കോസ്റ്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ഫേമിലുണ്ടാവുന്ന പ്രോഫിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു പ്രോഫിറ്റിനെ മെയിൻലി ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക ഓക്കെ ആ ഫാക്ടേഴ്സിൻ്റെ ചേഞ്ചസ് അനുസരിച്ചിട്ട് പ്രോഫിറ്റ് എങ്ങനെ പ്രോഫിറ്റിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരിക ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് സം ടെക്നിക്സ് യൂസ് ചെയ്യും ഓക്കെ ആ ടെക്നിക്സുകളിൽ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സാണ് കോസ്റ്റ് പോളും പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇവിടെ വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് കോസ്റ്റിൽ എങ്ങനെയാണ് ചേഞ്ചസ് അതനുസരിച്ചിട്ട് പ്രോഫിറ്റിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏതൊരു ചെയ്യുന്നത് കോസ്റ്റ് വോളൂം പ്രോഫിറ്റ് അനാലിസിസിൽ ചെയ്യുന്നത് അല്ലേ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും തോറും നമുക്കറിയാം കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും ഓക്കെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോഫിറ്റിൽ എന്ത് ആണ് വരുന്നത് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് വോളൂം പ്രോഫിറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം മെയിൻലി നമ്മൾ കോസ്റ്റ് വോള്യം പ്രോഫിറ്റ് അനാലിസിസിൽ ത്രീ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത് ഏതൊക്കെയാണ് കോസ്റ്റ് വോളിയൂം പ്രോഫിറ്റ് അല്ലേ അതൊക്കെ ഇൻ്റർ ആണ് അല്ലെ വോളിയും കൂടുമ്പോൾ കോസ്റ്റ് കൂടും കോസ്റ്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് പ്രോഫിറ്റിലും ചേഞ്ചസ് ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇത് ഇൻ്റർ കണക്റ്റഡ് ആണ് നമ്മൾ ഈ ത്രീ ഫാക്ടേഴ്സിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആണ് കോസ്റ്റ് വോള്യൂം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം മെയിൻലി ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് അല്ലേ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ആണെന്ന് നമുക്ക് ഏതിനെ പറയാം കോസ്റ്റ് പോലും പ്രോഫിറ്റ് അനാലിസിസിനെ പറയാം ഇത് മെയിൻലി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഹൗ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആർ എഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ ദ വോളൂം ഓഫ് പ്രൊഡക്ഷൻ അല്ലേ അപ്പോൾ വോളൂം ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റിലും പ്രോഫിറ്റിലും എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് വോളൂം പ്രോഫിറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത് അല്ലേ ദാറ്റ് ഈസ് ദ കോസ്റ്റ് വോളൂം പ്രോഫിറ്റ് അനാലിസിസ് എക്സാമിൻസ് ദ റിലേഷൻഷിപ്പ് എങ്ങ് കോസ്റ്റ് വോളിയും ആൻഡ് ദർ ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റ് അല്ലേ കോസ്റ്റും വോളിയൂം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് പ്രോഫിറ്റിൽ എങ്ങനെയാണ് വരുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യാനെങ്കിൽ എക്സാമിൻ ോഫിറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് ഒബ്ജെക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് വോളിയും പ്രോഫിറ്റ് അനാലിസിസ് നോക്കാം മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് ടു ഫോർകാസ്റ്റ് പ്രോഫിറ്റ് അക്യൂറേറ്റ്ലി അല്ലേ അതായത് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ കോസ്റ്റ് വോളിയും പ്രോഫിറ്റ് അനാലിസിസ് യൂസ് ചെയ്യാം അല്ലേ ദെൻ നെക്സ്റ്റ് എന്താണ് പ്രൈസും പോളിസീസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു ബിസിനസ് പെർഫോമൻസിന് ഇവാലുവേറ്റ് ചെയ്യാൻ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ കോസ്റ്റ് കൺട്രോൾ കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ മേക്ക് ഓർ ബൈ ഡിസിഷൻ അതായത് നമ്മുടെ ബിസിനസ്സിന് യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിന് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണോ അതോ നമ്മൾ തന്നെ സ്വയം ഡെവലപ്പ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മേക്കോർ ബൈ ഡിസിഷൻ അതേപോലെ തന്നെ ഫോം ഷട്ട് ഡൗൺ ചെയ്യണോ വേണ്ടിയോ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്റ്റ് നോട്ട് അല്ലെങ്കിൽ ഒരു ഓർഡർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയോ അങ്ങനെയുള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് കോസ്റ്റ് വോളിയും പ്രോഫിറ്റ് അനാലിസിസ് ആവശ്യമാണ് അതുപോലെ തന്നെ ടു ഡിറ്റർമിൻ ദി ബ്രേക്ക് ഇവൺ പോയിൻറ്റ് നമ്മുടെ ബ്രേക്ക് ഇവൺ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കോസ്റ്റ് വോളും പ്രോഫിറ്റ് അനാലിസിസ് യൂസ്ഫുൾ ആണ് ഇത്രയും ഒബ്ജക്റ്റീവ്സ് ഇത്രയും പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ കോസ്റ്റ് വോളും പ്രോഫിറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത് ഓക്കെ then next നമുക്ക് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് വോളും പ്രോഫിറ്റ് അനാലിസിസ് നോക്കാം മെയിൻലി സെവൻ എലമെൻറ്റ്സ് ആണ് ഉള്ളത് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഇവൻ അനാലിസിസ് മാർജിനൽ സേഫ്റ്റി പ്രോഫിറ്റ് വോളിയം റേഷ്യോ ബ്രേക്ക് ഇവൻ ചാർട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓക്കെ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അനലൈസ് ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് വൺ മാർജിനൽ ഇക്വേഷൻ ഓക്കെ മാർജിനൽ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ മെയിൻലി നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മാർജിനൽ ഇക്വേഷൻ ഈസിയാണ് അതായത് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും ഓക്കെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസിലാണ് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ അപ്പോൾ ഇത് നോക്കുക സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്താണ് കോൺട്രിബ്യൂഷൻ ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് നമ്മുടെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് എഴുതാം കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അതായത് നമുക്ക് വേരിയബിൾ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ വേരിയബിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായി മാറും വേരിയബിൾ കോസ്റ്റിന് നമ്പർ തോണ്ടുപോകാൻ കോൺട്രിബ്യൂഷന് ഈ സൈഡിൽ കൊണ്ടുവര അല്ലേ അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ഈക്വൾ ടു പ്ലസ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് മൈനസ് കോൺട്രിബ്യൂഷൻ ആകും സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ കണ്ടോ ലാസ്റ്റ് കിടക്കുന്ന ഇക്വേഷൻ അതാണ് സെയിൽ വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ ഓക്കെ ദെൻ നെക്സ്റ്റ് എന്താണ് കോൺട്രിബ്യൂഷൻ ഈക്വൾ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷനാണ് പ്രോഫിറ്റ് ഈക്വൾ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ പ്രോഫിറ്റ് ഈക്വൾ ടു കോൺട്രിബ്യബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക കോൺട്രിബ്യൂഷൻ ഈ സൈഡ് നിൽക്കാം മൈനസ് ഫിക്സഡ് കോസ്റ്റ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെന്താകും ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ഈക്വൾ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റോ ഓക്കെ അപ്പോൾ ടെൻഷനൊന്നും വേണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ള ഇക്വേഷനും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് എന്നുള്ള ഇക്വേഷനും പഠിച്ചു പഠിച്ചുവെക്കും ദെൻ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മറ്റുള്ള ഈ ഇക്വേഷൻസ് ബാക്കിയുള്ള ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ദെൻ കോൺട്രിബ്യൂഷൻ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ചെയ്താൽ മതി ഫിക്സഡ് കോസ്റ്റ് കിട്ടാൻ കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് പ്രോഫിറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് കാണാൻ സെൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാണ്ട് പഠിച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈയൊരു ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്താലേ നമുക്ക് ഇതിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനെ തന്നെ നമ്മൾ കോൺട്രിബ്യൂഷൻ മാർജിൻ അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മാർജിനൽ കോസ്റ്റിങ്ങിലുള്ള പ്രോഫിറ്റാണ് എന്ത് കോൺട്രിബ്യൂഷൻ ഓക്കെ ഫൈനൽ പ്രോഫിറ്റ് അല്ല മാർജിനൽ പ്രോഫിറ്റാണ് കോൺട്രിബ്യൂഷൻ എന്തുകൊണ്ടാണ് ഇതിന് മാർജിനൽ പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്ത ശേഷം കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ അല്ലെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത് കോൺട്രിബ്യൂഷൻ അതുകൊണ്ടാണ് ഇതിനെ മാർജിനൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോഫിറ്റ് അല്ല ഫൈനൽ പ്രോഫിറ്റ് അല്ല ഫൈനൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്തിട്ട് അല്ലെ ഫിക്സഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്ത് അവസാനം കിട്ടുന്നതാണ് ഈ ഫൈനൽ പ്രോഫിറ്റ് പക്ഷേ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താണ് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചത് മാത്രമാണ് ഈ കോൺട്രിബ്യൂഷൻ സോ ഇത് എന്താണ് മാർജിനൽ പ്രോഫിറ്റ് ആണ് ഓക്കെ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ കവേഴ്സ് ഫിക്സഡ് കോസ്റ്റ് ആസ് വെൽ പ്രോഫിറ്റ് ഓക്കെ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും ഇൻക്ലൂഡഡ് ആണ് ഏതിലും കോൺട്രിബ്യൂഷനിൽ ഓക്കെ ഇപ്പോൾ കോൺട്രിബ്യൂഷൻ ഗ്രേറ്റർ ദാൻ ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ഉണ്ടാകും ഓക്കെ ഇവിടെ നോക്കാം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു നൂറ്റി ഇരുപതും ഫിക്സഡ് കോസ്റ്റ് ഒരു നൂറാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കാണാൻ എന്താ ചെയ്യുക കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്യാം അപ്പോൾ നൂറ്റി ഇരുപത് മൈനസ് നൂറ് ചെയ്യുമ്പോൾ ഇരുപത് എന്ത് കിട്ടും പോസിറ്റീവ് ഫിഗർ പ്രോഫിറ്റ് കിട്ടും അല്ലേ അതായത് കോൺട്രിബ്യൂഷൻ ഗ്രേറ്റർ ദാൻ ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ ദേർ ഈസ് പ്രോഫിറ്റ് ഓക്കെ ഇപ്പൊ കോൺട്രിബ്യൂഷൻ ലെസ് ദാൻ ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ അവിടെ ലോസ് വരും അതായത് കോൺട്രിബ്യൂഷൻ നൂറും ഫിക്സഡ് കോസ്റ്റ് നൂറ്റി ഇരുപതാണെന്ന് വിചാരിക്കുക അല്ലേ അപ്പോൾ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റിനേക്കാൾ കുറവാണ് അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റാണോ വരിക ലോസ് ആണോ വരിക നൂറ് മൈനസ് നൂറ്റി ഇരുപത് വരുമ്പോൾ നെഗറ്റീവ് ആണ് വരിക അപ്പോൾ ഇവിടെ ലോസ് വരും അപ്പം നമുക്ക് ലോസാണ് കിട്ടുക അതുകൊണ്ടാണ് ഇഫ് കോൺട്രിബ്യൂഷൻ ലെസ് ദാൻ ഫിക്സഡ് കോസ്റ്റ് ദ റീസെയിൽ ലോസ് എന്ന് പറയാൻ കാരണം ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ നമുക്ക് ഇൻ ടോട്ടലിലും അതുപോലെ തന്നെ പെർ യൂണിറ്റിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഇൻ ടോട്ടൽ ആണെങ്കിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ എങ്ങനെ കാണാം ടോട്ടൽ സെയിൽസ് വാല്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിലുള്ള കോൺട്രിബ്യൂഷൻ കിട്ടാൻ എന്ത് ചെയ്യണം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇക്വൾ ടു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്യാം ഓക്കെ പെർ യൂണിറ്റിലുള്ള കോൺട്രിബ്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെലിം പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വെയറിബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടെന്താ നമ്മൾ പറഞ്ഞത് ഇതൊരു മാർജിനൽ കോസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ആണ് മാർജിനൽ പ്രോഫിറ്റ് ആണ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ കവേഴ്സ് ഫിക്സഡ് കോസ്റ്റ് ആസ് വെൽ ആസ് പ്രോഫിറ്റ് ഇഫ് കോൺട്രിബ്യൂഷൻ ഗ്രേറ്റർ ദാൻ ഫിക്സഡ് കോസ്റ്റ് ദർ ഇസ് എ പ്രോഫിറ്റ് ഇഫ് കോൺട്രിബ്യൂഷൻ ലെസ് ദാൻ ഫിക്സഡ് കോസ്റ്റ് ദർ ഇസ് ലോസ് ഓക്കെ ഇനി കോൺട്രിബ്യൂഷൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇത് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ് ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുന്നത് യൂസ്ഫുൾ ആകുന്നത് എന്നുള്ളത് ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് ദെൻ ബ്രേക്ക് ഇവണ പോയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കോൺട്രിബ്യൂഷൻ അറിയണം അത് ഹെൽപ്ഫുൾ ആണ് അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വൈസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് മിക്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും ഏത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കാൻ നമുക്ക് ആണ് അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ കെ ഫാക്ടർ അതായത് നമ്മുടെ ബിസിനസ്സിലെ സെയിൽസിനെയും ഓഫ് പ്രൊഡക്ഷനൊക്കെ ഏത് ഫാക്ടറാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഫാക്ടറിനാണ് നമ്മൾ കീ ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോൾ കീ ഫാക്ടർ ഡിറ്റമിൻ ചെയ്യാൻ നമുക്ക് കോൺട്രിബ്യൂഷൻ ആവശ്യമാണ് അതുപോലെ തന്നെ മാനേജേഴ്സിന് ഒരു ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ ഡിസൈഡ് ചെയ്യാൻ ഏത് ഹെൽപ്പ്ഫുള്ളാണോ കോൺട്രിബ്യൂഷൻ ഹെൽപ്പ്ഫുള്ളാണ് ആണ് അതുപോലെ തന്നെ ഒരു ബിസിനസ് എൻറ്റർപ്രൈസിൻ്റെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പുള്ളാണ് അതുപോലെ കോസ്റ്റ് സെയിൽസ് പ്രോഫിറ്റ് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് എത്രയാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏത് ഹെൽപ്പുള്ളാണോ കോൺട്രിബ്യൂഷൻ ഹെൽപ്പുള്ളാണ് അപ്പോൾ കോൺട്രിബ്യൂഷൻ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ ബ്രേക്ക് മെൻ പോയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രൊഡക്റ്റ് വൈസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പ്രോഫിറ്റബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് മിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാം മേക്ക് ബൈ ഡിസിഷൻ കീ ഫാക്ടർ ഫാക്ടറാണെന്ന് അഡെന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടി ഒന്ന് ഡിസൈഡ് ചെയ്യാൻ ോഫിറ്റ് പൊട്ടൻഷ്യൽ ഐഡന്റിഫൈ ചെയ്യാൻ കോസ്റ്റ് സെയിൽസ് പ്രോഫിറ്റ് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ് കോൺട്രിബ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ് കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എക്യേഷനിലെ എല്ലാത്തിനും കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട് മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ബ്രേക്ക് അനാലിസിസ് എന്താണ് ബ്രേക്ക് അനാലിസിസ് ഇപ്പോൾ ബ്രേക്ക് ഇവൻ അനാലിസിസ് നമ്മൾ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ഇമ്പോട്ടൻ ആണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് നമ്മുടെ ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും ഉണ്ടാകുന്ന കോസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ് അല്ലെങ്കിൽ റവന്യൂ എത്രയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ഇവൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ദി ലെവൽ ഓഫ് സെയിൽസ് അറ്റ് വിച്ച് ടോട്ടൽ കോസ്റ്റ് ആർ ഈക്വൽ ടു ടോട്ടൽ റവന്യൂസ് അല്ലേ അതായത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എപ്പോഴാണ് ടോട്ടൽ റവന്യൂ ആയിട്ട് ഈക്വൽ ആവുന്നത് ആ ലെവൽ ഓഫ് സെയിൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ഇവൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത് മെയിൻലി നമുക്ക് ബ്രേക്ക് ഇവൻ അനാലിസിസിനെ നാരോ സെൻസിലും ഡിസ്ക്രൈബ് ചെയ്യാം ആസ് വെൽ വെല്ല ബ്രോഡ് സെൻസിലും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അപ്പം നാരോ സെൻസിലാണെങ്കിൽ ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറയുന്നത് മെയിൻലി കൺസേൺഡ് വിത്ത് ഫൈൻഡിങ് ഔട്ട് ബ്രേക്ക് ഇവൺ പോയിന്റ് ജസ്റ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് വാട്ട് ഈസ് ബ്രേക്ക് ഇവൻ പോയിന്റ് ബ്രേക്ക് വൺ പോയിന്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ സെയിൽസ് റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് അല്ലേ നമ്മുടെ സെയിൽസ് റവന്യൂ ടോട്ടൽ കോസ്റ്റായിട്ട് ഈക്വൽ ആകുന്ന ലെവൽ ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ആ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക ബ്രേക്ക് വൺ പോയിൻ്റ് എന്ന് പറയുക ആ ബ്രേക്ക് വൺ പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ബ്രേക്ക് വൺ അനാലിസിസ് ഓക്കെ അപ്പം നാരോ സെൻസിൻ്റെ നോക്കുകയാണെങ്കിൽ ആ നാരോ സെൻസിൽ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് വൺ പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാ എന്നുള്ളതാണ് ബ്രേക്ക് വൺ അനാലിസിസ് അല്ലേ ബ്രേക്ക് വൺ പോയിന്റ് എന്ന് പറയുമ്പോൾ സെയിൽസ് റവന്യൂ ഈക്വൽ ടു കോസ്റ്റ് അല്ലേ ടോട്ടൽ സെയിൽസ് റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയാം അല്ലെങ്കിൽ അതിനെന്ത് പറയാം ഡിസ് എ പോയിന്റ് ഓഫ് നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ അല്ലേ പ്രോഫിറ്റുമില്ല ലോസും ഇല്ലാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പോയിന്റ് അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയാം ഓക്കെ ഇൻ ബ്രോഡ് സെൻസിൽ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ടു ഡിറ്റർമിൻ പ്രോബിൾ പ്രോഫിറ്റ് അറ്റ് എ ഡിഫറെൻ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും ഉണ്ടാകുന്ന പ്രോഫിറ്റ് എത്രയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാ. എന്നതാണ് ബ്രേക്ക് യു വൺ അനാലിസിസ് ഓക്കെ അപ്പോൾ ബ്രേക്ക് analysis വൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നാരോ സെൻസിലും പറയാം ബ്രോഡ് സെൻസിലും പറയാം നാരോ സെൻസിലാണെങ്കിൽ ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് ബ്രേക്ക് യു വൺ പോയിൻറ്റ് ബ്രോഡ് സെൻസിലാണെങ്കിൽ ഡിറ്റമിൻ പ്രോബബിൾ പ്രോഫിറ്റ് അറ്റ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലേ അതാണ് ഏത് ബ്രേക്ക് യു വൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് ഈ ബ്രേക്ക് വൺ അനാലിസിൽ നമുക്ക് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ ഈ ഒരു ഒക്കേഷൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അതേതു തന്നെയാണ് ഇവിടെയും വരുന്നത് വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും ഈ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എന്ത് ചെയ്യാൻ നല്ലപോലെ മനസ്സിലാക്കി വെക്കാം ഓക്കെ ആദ്യം നമ്മൾ സെയിൽസ് എഴുതും സെയിൽസിൽ നിന്ന് നമുക്ക് മാർജിനൽ കോസ്റ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം മാർജിനൽ കോസ്റ്റിന് നമ്മൾ വേറൊരു പേരും കൂടി പറയും വേരിയബിൾ കോസ്റ്റ് എന്നും കൂടി പറയും അല്ലേ മാർജിനൽ കോസ്റ്റ് വരുമ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് വരിക ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ വേരിയബിൾ ഓവർ ഹെഡ് ഇത്രയും ഐറ്റംസ് വരും അതിനെ ടോട്ടൽ ചെയ്യുക ദെൻ സെയിൽസിൽ നിന്ന് നമ്മുടെ മാർജിനൽ കോസ്റ്റ് ഡെഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും കോൺട്രിബ്യൂഷൻ കിട്ടും നമ്മുടെ മാർജിനൽ പ്രോഫിറ്റ് അല്ലേ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ഡെഡക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പ്രോഫിറ്റ് കിട്ടും ഇതാണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ ഒരു ലെവൽ ഓഫ് സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കും ആ സെയിൽസ് കറക്റ്റ് തന്നെയാണോ ബ്രേക്ക് ഇവൻ സെയിൽസ് തന്നെയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കും അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാർജിനൽ കോസ്റ്റ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് നല്ലപോലെ പഠിച്ച് വയ്ക്കാം ഓക്കെ ദെൻ ബ്രേക്ക് ഇവൻ അനാലിസിസിനും കുറച്ച് അസംഷൻസ് ഉണ്ട് ഓക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കുറച്ച് അസംഷൻസ് ഉണ്ട് ബ്രേക്ക് ഇവൻ അനാലിസിന് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ എന്തൊക്കെ അസംഷൻസ് ആണ് നമുക്ക് കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിഫൈ ചെയ്യാൻ പറ്റും ഏ അതാണ് ഫസ്റ്റ് അസംഷൻസ് ഓൾ കോസ്റ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് ടു വേരിയബിൾ അല്ലേ ഇത് നെക്സ്റ്റ് അസംഷൻസ് എന്താണ് വേരിയബിൾ കോസ്റ്റ് വേരി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു വോളിയൂം ഓഫ് ഔട്ട്പുട്ട് അല്ലേ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ വോളൂം ഓഫ് ഔട്ട്പുട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതേ പ്രൊപ്പോർഷനിൽ തന്നെയാണ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോഷനിലാണ് വേരിയബിൾ കോസ്റ്റും ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു അസംഷൻസ് കൂടി ഉണ്ട് അല്ലേ ദെൻ ഫിക്സഡ് കോസ്റ്റ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ വോളൂം ഓഫ് ഔട്ട്പുട്ട് അല്ലേ അതായത് ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റി ആയിക്കോട്ടെ വോളൂം ഓഫ് ഔട്ട്പുട്ട് എത്ര ആയിക്കോട്ടെ ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ ദെൻ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആണ് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ സെയിൽസ് മിക്സ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ് അല്ലേ സെയിൽസ് മിക്സ് കോൺസ്റ്റന്റ് ആണ് അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി പെർ വർക്കർ എഫിഷ്യൻസി ഓഫ് പ്ലാന്റ് എക്സെട്രാ റിമെയിൻസ് അൺചേഞ്ച്ഡ് ദെൻ ജനറൽ പ്രൈസ് ലെവൽ ഡസ് നോട്ട് ചേഞ്ച് ദെൻ ഫോർ ഈസ് ഏബിൾ ടു സെൽ ഓൾ ദ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ദെൻ കോസ്റ്റിനെയും റവന്യൂനെയും എഫക്റ്റ് ചെയ്യുന്ന ഓരോരോ ഫാക്ടറോളം അത് വോളിയും ആണ് ഇത്രയും അസംഷൻസ് ആണ് ഉള്ളത് ഓക്കെ അപ്പൊ ബ്രേക്ക് ഇവൻ അനാലിസിസിന്റെ അസംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കേ ഇനി ഈ ബ്രേക്ക് ഇവൻ അനാലിസിസിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ അപ്പോൾ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കോൺട്രിബ്യൂഷനിൽ പറഞ്ഞാൽ എല്ലാ കോൺട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസിൽ പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ബ്രേക്ക് വൺ അനാലിസിൻ്റെയും അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ യൂസസ് ആയിട്ട് വരും അതായത് സെയിൽസ് പ്രോഫിറ്റ് ഒക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇൻ്റർഫേം കമ്പാരിസൺ ഓഫ് പ്രോഫിറ്റബിലിറ്റി അതായത് രണ്ട് ഫേംസിൻ്റെ പ്രോഫിറ്റബിലിറ്റി കമ്പയർ ചെയ്യാൻ നമുക്ക് യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവുന്ന ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് അതെങ്ങനെ പ്രോഫിറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ബ്രേക്ക് ഇവൻ അനാലിസിസ് യൂസ്ഫുൾ ആണ് നെക്സ്റ്റ് നമുക്ക് വേണ്ട പ്രോഫിറ്റ് ഡിസൈഡ് പ്രോഫിറ്റ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കണം എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് യൂസ്ഫുൾ ആണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് യൂസ്ഫുൾ ആണ് ഓക്കെ എന്താണ് അതുപോലെ തന്നെ എത്ര ഔട്ട്പുട്ട് അല്ലെങ്കിൽ എത്ര പ്രോഡക്റ്റ് സെയിൽ ചെയ്താലാണ് നമുക്ക് നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുക അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും വരുന്ന കോസ്റ്റും റവന്യൂ എത്രയാണ് പ്രോഫിറ്റ് പ്ലാനിങ്ങിന് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാണ് മാർജിനോ സേഫ്റ്റി ഡിറ്റർമിൻ ചെയ്യാൻ ദെൻ മേക്കർ ബൈ ഡിസിഷൻസ് എടുക്കാൻ അതുപോലെ തന്നെ പ്രൈസും പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഇതിനെല്ലാം നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും ബ്രേക്ക് ആവൻ അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റും ബ്രേക്ക് എൻ്റ് അനാലിസിസിനെ നമുക്ക് സി വി പി അനാലിസിസ് എന്നും കൂടി പറയാം അതുപോലെ തന്നെ ഇതിന് അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ തന്നെ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ലിമിറ്റേഷൻസ് മെയിൻ കാര്യം നമ്മൾ ഓരോന്ന് അസംഷൻസ് അല്ലെ ബ്രേക്ക് ആൻഡ് അനാലിസിസിൻ്റെ അസംഷൻസ് ആണ് മെയിൻലി ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത് നമ്മുടെ ഫസ്റ്റ് അസംഷൻ ആയിരുന്നു ഓൾ കോസ്റ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ അല്ലേ പക്ഷേ നമുക്കറിയാം ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിലേ ഉള്ളൂ അതായത് certain level of production വരെ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് ഇരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അതും വേരി ചെയ്യും ഓക്കെ അപ്പോൾ ആ ഒരു അസംഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രാക്ടിക്കബിൾ അല്ല ദെൻ സെക്കൻഡ് അസംഷൻ എന്താണ് വേരിയബിൾ കോസ്റ്റ് വേരി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു വോളിയൂം ഓഫ് ഔട്ട്പുട്ട് പുട്ട് അല്ലേ പക്ഷേ നമ്മുടെ വോള്യൂം ഓഫ് ഔട്ട്പുട്ട് പുട്ട് ചേഞ്ച് ചെയ്യുന്നതിന് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിട്ട് തന്നെ വേരിയബിൾ കോസ്റ്റ് ചെയ്ഞ്ച് ചെയ്യണമെന്നില്ല പിന്നെ പറയുന്നത് സെയിൽസ് മിക്സ് കോൺസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കോൺസ്റ്റൻറ്റ് ആണ് എന്നുള്ളത് പക്ഷേ ആക്ച്വൽ ലൈഫിൽ എപ്പോഴും ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് ഇല്ല പിന്നെന്താണ് പറയുന്നത് അതായത് നമ്മൾ നമ്മൾക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ചിലപ്പോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ബ്രേക്ക് chart ഒക്കെ വരക്കുന്ന സമയത്ത് ഓരോ പ്രൊഡക്റ്റിനും ഓരോ ബ്രേക്ക് ഇവൺ ചാർട്ട് നമുക്ക് വരയ്ക്കേണ്ടി വരും അല്ലേ അങ്ങനെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ബ്രേക്ക് ഇവൻ ചാർട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാം ഓരോ പ്രൊഡക്റ്റിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് വേരിയബിൾ കോസ്റ്റ് എത്രയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും അല്ലേ ഫിക്സഡ് കോസ്റ്റിന് നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ അങ്ങനെ അപ്പോർഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ക്യാപിറ്റലിന് യാതൊരു കൺസിഡറേഷനും കൊടുക്കുന്നില്ല അല്ലേ കംപ്ലീറ്റ്ലി നമ്മൾ ഇഗ്നോർ ചെയ്തിരിക്കുകയാണ് ക്യാപിറ്റലിന് ഓക്കെ ദൻ നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് ഇവൻ അനാലിസിസ് നമുക്ക് ലോങ് റേഞ്ച് പ്ലാനിങ്ങിന് അപ്ലൈ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് ലിമിറ്റഡ് അപ്ലിക്കേഷൻസേ ഉള്ളൂ സോ നമ്മൾ അപ്പോൾ ലിമിറ്റേഷൻസ് ബ്രേക്ക് ഇവൻ അനാലിസിസ് ആണ് നോക്കിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് അപ്പോൾ ഇതും ഷോർട്ടേജ് ആയിട്ട് ചോദിക്കും അപ്പോൾ എന്താണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് ബ്രേക്ക് ഇവൻ അനാലിസിസ് അസംഷൻസ് അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് പഠിച്ചു വെക്കുക അപ്പം നമ്മൾ ഇന്ന് മെയിൻലി ഡിസ്കസ് ചെയ്തത് സി വി പി അനാലിസിസ് ആണ് സി വി പി അനാലിസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കോസ്റ്റ് വോളിംഗ് പ്രോഫിറ്റ് അനാലിസിസ് അല്ലേ then അതിൻ്റെ എലമെൻറ്റ്സ് ദെൻ നമ്മൾ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺട്രിബ്യൂഷൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് ദെൻ ബ്രേക്ക് analysis ന്റെ ഒരു ഇൻട്രൊഡക്ഷനും തന്നിട്ടുണ്ട് ദെൻ ബ്രേക്ക് ഇവൺ അതിന്റെ അതിൻ്റെ കാൽക്കുലേഷനും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം ഓക്കെ താങ്ക് യു